വ്യക്തികളുടെ സമ്മതമില്ലാതെ കോവിഡ് വാക്സിനേഷൻ കുത്തിവെക്കുന്നില്ലെന്ന് കേന്ദ്ര സര്ക്കാര് സുപ്രീം കോടതിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറപ്പെടുവിച്ച കോവിഡ് നയൻറ്റീൻ കുത്തിവയ്പ്പ് മാർഗനിർദ്ദേശങ്ങളിൽ ഇത് വ്യക്തമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു അതോടൊപ്പം കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് നിർബന്ധമാക്കുന്ന തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു വികലാംഗർക്ക് വീട് തോറുമുള്ള കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഒ ആയ എവാര ഫൗണ്ടേഷൻ സമർപ്പിച്ച ഹർജിക്ക് നൽകിയ മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതേസമയം നിലവിലെ രോഗവ്യാപന സാഹചര്യം കണക്കിലെടുത്ത് വാക്സിനേഷൻ വലിയ പൊതു താല്പര്യമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു കേന്ദ്ര സർക്കാരും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലൊന്നും ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ നിർബന്ധിത വാക്സിനേഷൻ നടത്തണമെന്ന് പറയുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ എല്ലാ പൗരന്മാരും വാക്സിനേഷൻ എടുക്കണമെന്ന് വിവിധ പ്രിന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കൃത്യമായി നിർദ്ദേശിക്കുകയും പരസ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ജനുവരി പതിമൂന്നിനാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിച്ചത് കോവിഡ് നയൻറ്റീൻ വാക്സിനേഷനായി സർക്കാർ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും അതനുസരിച്ച് എല്ലാ ഗുണഭോക്താക്കളെയും വാക്സിന് ശേഷം സംഭവിക്കാവുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ച് അറിയിക്കുന്നുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി ജനങ്ങൾ വാക്സിനേഷൻ നിരസിക്കുന്നത് തടയാൻ ചില സംസ്ഥാനങ്ങൾ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ലോക്കൽ ട്രെയിനുകളിൽ പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത വ്യക്തികളെ മാത്രമേ അനുവദിക്കൂ എന്ന് മഹാരാഷ്ട്രയും തമിഴ്നാടും പറഞ്ഞിരുന്നു കൂടാതെ വാക്സിൻ എടുക്കാത്ത വ്യക്തികളുടെ കോവിഡ് നയൻറ്റീൻ ചികിത്സയുടെ ചിലവ് സംസ്ഥാനം വഹിക്കില്ലെന്ന് കേരള സർക്കാർ അറിയിച്ചിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു വികലാംഗരുടെ വാക്സിനേഷൻ സുഗമമാക്കുന്നതിന് നിലവിലുള്ള ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിനും അവർക്ക് ഈ പ്രക്രിയയിലേക്ക് ശരിയായ വിധം പങ്കാളിയാകാൻ കഴിയുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും എന്തെങ്കിലും വ്യക്തമായ നടപടികൾ രൂപീകരിക്കാൻ ഹർജിക്കാരായ എവാര ഫൗണ്ടേഷന് കോടതി അനുമതി നൽകിയിരുന്നു ഇതുപ്രകാരം നിർദ്ദേശങ്ങൾ ലഭിച്ചതായും അവ പരിഗണിച്ചതായും സർക്കാർ അറിയിച്ചു നിർദ്ദിഷ്ട ഐ ഡി കാർഡുകളൊന്നും ഇല്ലാത്ത വികലാംഗർക്കായി കോവിനിലെ ഫെസിലിറ്റേറ്റഡ് കോഹോട്ട് രജിസ്ട്രേഷൻ പ്രക്രിയ പിന്തുടർന്ന് വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനൊന്ന് വരെ മൊത്തം രാജ്യത്ത് നൂറ്റി അൻപത്തി രണ്ട് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അറുന്നൂറ്റി രണ്ട് ഡോസ് വാക്സിനുകൾ നൽകിയിട്ടുണ്ടെന്നും പ്രായപൂർത്തിയായവരിൽ തൊണ്ണൂറ് ദശാംശം എട്ട് നാല് ശതമാനം പേർക്കും വാക്സിന്റെ ആദ്യ ഡോസ് ലഭിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ പ്രായപൂർത്തിയായ ജനസംഖ്യയുടെ അറുപത്തി ഒന്ന് ശതമാനം പേർക്കും രണ്ടാമത്തെ ഡോസ് വാക്സിനും ലഭിച്ചുവെന്നും സർക്കാർ വ്യക്തമാക്കി യുണീക് ഡിസബിലിറ്റി ഐ കാർഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത വികലാംഗർക്ക് ഇതുവരെ ഒരു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഡോസുകൾ നൽകിയെന്നും മന്ത്രാലയം അറിയിച്ചു ജനുവരി ആറ് വരെ ഐ ഡി കാർഡ് ഇല്ലാത്ത അൻപത്തി എട്ട് ലക്ഷത്തി എൺപത്തിഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ആളുകൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് രാജ്യം വാക്സിനേഷന്റെ ഒരു വർഷം പിന്നിട്ടത് നിലവിൽ രാജ്യത്തെ മുതിർന്ന പൗരന്മാരിൽ പത്തിലേഴു പേർക്കും കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതുവരെ നൂറ്റി കോടി ഡോസുകളാണ് നൽകിയിട്ടുള്ളത് കോവിഡ് മഹാമാരിക്കെതിരായ നമ്മുടെ പോരാട്ടം എപ്പോഴും ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്ന് വാക്സിനേഷന്റെ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എല്ലാ പൗരന്മാർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ മൂന്നാം തരംഗത്തിന്റെയും ഒമിക്രോണിന്റെയും പശ്ചാത്തലത്തിൽ രാജ്യം വാക്സിനേഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്